നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഇന്റലിജൻസിന്റെ സഹായത്തോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടി പ്രത്യേക സൈനിക സംഘത്തെ നിയോഗിച്ചുള്ള ഒരു വർഷത്തോളമായി നീളുന്ന ഇസ്രയേലിലെ മൾട്ടി ഏജൻസി മാൻഹണ്ടിലാണ് ഗാസയിലെ ഹമാസിന്റെ നേതാവും ഒക്ടോബർ 7 ആക്രമണത്തിന്റെ സൂത്രധാരണമെന്ന് കരുതുന്ന ഇഹ്യ സിൻവർ വീണത്. സിൻവാർ അവസാനിച്ചതാകട്ടെ ഏത് വമ്പന്റെ തലയ്ക്കാണ് തങ്ങൾ ഉന്നം വയ്ക്കുന്നതെന്ന് മനസ്സിലാകാതെ പോയ സാധാരണ ഇസ്രയേലി സൈനികരുടെ കൈകളിലും. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം സിൻവാറിനെ വധിച്ച സൈനികർ ഒരു ഏറ്റുമുട്ടൽ ദൗത്യത്തിലായിരുന്നില്ല. മാത്രമല്ല ഹമാസ് ഉന്നതൻ തങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന മുൻകൂർ ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇല്ലായിരുന്നു. തിരിച്ചറിയൽ രേഖകൾ നോക്കി ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമാണ് തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന ഒരാളെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നുവെന്ന് സൈന്യത്തിന് മനസ്സിലായത്. ഹൈടെക് നിരീക്ഷണം, രഹസ്യാന്വേഷണ ശേഖരണം, ഗ്രൗണ്ട് ഓപ്പറേഷൻസ് എന്നിവ ഒരുമിച്ച് ചേർത്ത് ഒരു വർഷത്തോളമായി നടത്തിവന്ന പരിശ്രമത്തിനൊടുവിലാണ് ഇസ്രയേലിന് സിൻവാറിനെ വീഴ്ത്താൻ സാധിച്ചത്. ഈ ഓപ്പറേഷനിൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മിലിറ്ററി എഞ്ചിനീയർമാർ, നിരീക്ഷണ വിദഗ്ധർ എന്നിവരുടെ വിവിധ എലൈറ്റ് യൂണിറ്റുകൾ ഉൾപ്പെട്ടിരുന്നു. ഇസ്രയേലി സുരക്ഷാ ഏജൻസിയുടെ കീഴിലായിരുന്നു ഇവയെ ഏകോപിപ്പിച്ചിരുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചകളുടെ വെളിച്ചത്തിൽ അതിന്റെ ഭാരം പേരേണ്ടി വന്നവരെ സംബന്ധിച്ച് യഹ്യ സിൻവാറെ വകവരുത്തേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ഒരു വർഷത്തിന് ശേഷം അവൻ ജീവിച്ചിരിക്കുമെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ആരെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഞാനത് വിശ്വസിക്കുമായിരുന്നില്ല എന്നാണ് ഇസ്രയേലി മിലിറ്ററി ഇന്റലിജൻസിലെ ഫലസ്തീൻകാരി വിഭാഗത്തിന്റെ മുൻ തലവനായ മൈക്കൽ മിൽസ്റ്റൈൻ പറഞ്ഞത്. ഇസ്രയേലിൽ കടന്നുകയറിയുള്ള ആക്രമണത്തിനായി സിൻവാർ ഒരു പതിറ്റാണ്ടോളം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഗാസയിൽ സജ്ജമാക്കിയിരിക്കുന്ന തുരങ്ക ശൃംഖലകൾ IDFനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു. വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും മരണത്തിന് മുൻപായി ആകെ ഒരു തവണ മാത്രമാണ് സിൻവാറിന്റെ സാമീപ്യം അറിയാൻ ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞത്. ജനുവരിയിൽ അയാളുടെ ജന്മനാടായ ഖാൻ യൂണിസിന് സമീപമുള്ള ഒരു ബംഗറിൽ നടത്തിയ റെയ്ഡിൽ ഉപേക്ഷിക്കപ്പെട്ട ചില സാധനങ്ങൾ മാത്രമാണ് IDFന് ലഭിച്ചിരുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് രക്ഷപ്പെടുന്ന വീഡിയോ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. സിൻവറും ഭാര്യയും രണ്ടു മക്കളും തുരങ്കത്തിലൂടെ നടക്കുന്നത് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട വീഡിയോയിൽ കാണാം. മധ്യഗാസയിലെ ഖാൻ യൂണിസിലെ തുരങ്കത്തിലാണ് യഹ്യ സിൻവാർ കുടുംബത്തോടൊപ്പം എല്ലാ രാത്രിയും ഒളിച്ചിരുന്നതെന്ന് ഇസ്രയേൽ സൈന്യത്തിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കാത്ത മുൻഗണനകളാണ് ഇത്. സിൻവാർ എപ്പോഴും അദ്ദേഹത്തിനും പണത്തിനും ഹമാസ് തീവ്രവാദികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നതെന്നും ഹഗാരി ആരോപിച്ചു. വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെ ഇസ്രയേൽ സൈന്യത്തിനെതിരെ ഹമാസ് രംഗത്തെത്തി. കമാൻഡർ സിൻവാറിനെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും അപമാനിച്ച് തങ്ങളുടെ തോറ്റ സൈന്യത്തിന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് ഹമാസ് പറഞ്ഞു. ധീരരായ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ മുൻനിരയിൽ കഴിഞ്ഞ ഒരു വർഷം ഗാസ മുൻപിലെ വിവിധ പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന സിൻവാർ യുദ്ധക്കളത്തിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നും ഹമാസ് പറഞ്ഞു. സമാന രീതിയിലുള്ള വീഡിയോ ഫെബ്രുവരിയിലും സൈന്യം പുറത്തുവിട്ടിരുന്നു. യഹ്യ സിൻവാറിന്റെ മരണം ഇസ്രയേലിനെ തന്ത്രപരമായ വിജയമായി പരിഗണിക്കാമെങ്കിലും അതുപക്ഷേ ഈ സംഘർഷത്തിൽ അടിസ്ഥാനപരമായ മാറ്റമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നു തന്നെയാണ് റിപ്പോർട്ടുകൾ. പ്രാദേശിക സ്ഥിരതയും മാനുഷിക സ്വാധീനവും കണക്കിലെടുത്ത് അവരുടെ സൈനിക നടപടികൾ അനന്തരഫലങ്ങൾ ഇസ്രയേൽ നേരിടേണ്ടി വരുമെന്ന് മാത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.